നമസ്കാരം. കുമ്പടാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് മുതൽ അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, അതിനുശേഷം അതിൻ്റെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെ നമ്മൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് മുതൽ അതിൻ്റെ ഷൂട്ടിങ്, അതിനുശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് ഇറങ്ങുന്നത് വരെയാണ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട്, ഈ എപ്പിസോഡ് മുതൽ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ആ ഷോർട്ട് ഫിലിമിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഒരു കഥ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥ നമ്മളൊരു പേപ്പറിലായിരുന്നു ആദ്യം. അപ്പോൾ ആ കഥ എൻ്റെ മനസ്സിലുള്ളത് ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഒരു സൈക്കോ ക്യാരക്ടറാണ്. അപ്പോൾ അത് പിന്നെ ഒരു ഗ്രാമത്തിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിട്ട് ആ ഭീതിജനകമായ രീതിയിൽ പോലീസുകാർ അനൗൺസ് ചെയ്യുകയാണ്, കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ഒരു നാല് പേര് കൂടി നിൽക്കുന്നിടത്തേക്കാൾ പോലീസ് വണ്ടിയുടെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ഒരു വൈറസ് കുത്തിവെക്കാൻ ആരോ ഇറങ്ങിയിരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പോവുകയാണ്. എന്താ പറയുക, നമ്മൾ നിൽക്കുന്ന ആൾക്കാർ പോലും ഭീതിജനകമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ നാല് പേര് കൂടുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ ഒരു കഥ അങ്ങനെ നിർത്തിക്കൊണ്ട്, എന്നാൽ ഇത് പിടിക്കപ്പെടുന്നത് ഒരു ചെറുപ്പക്കാരനാണ്, അവൻ്റെ ഒരു സൈക്കോ, അവൻ്റെ ഒരു ഒരു എന്താ പറയുക, അവസാനം ക്ലൈമാക്സിലേക്ക് ഒരു ഹ്യൂമർ ടച്ചിലേക്ക് കൊണ്ടു നിർത്താം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കഥ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കഥ നമ്മൾ ആദ്യം ഒരു പേപ്പറിലാക്കണം. ആ കഥ ആ പേപ്പറിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു തിരക്കഥ ഉണ്ടാക്കണം. അപ്പൊ നമ്മളൊരു പേപ്പറിലേക്ക് ഈ കഥയാക്കാൻ പോവുകയാണ്. അപ്പോ ഈ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്ന സമയത്തേക്ക് പലർക്കും തോന്നും, വിടവ് ഈ കഥയൊക്കെ ഇങ്ങനെ പേപ്പറിലാണ് എഴുതുന്നത്, ഇതൊക്കെ നമുക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടാകാം. പക്ഷെ മനസ്സിൽ കഥ ഉണ്ട്, പക്ഷെ അത് പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെയാണ് കഥ പേപ്പറിലേക്ക് എഴുതുന്നത് എന്നുള്ളത്, നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ കഥ അത് നമ്മൾ പേപ്പറിലേക്ക് അങ്ങ് പകർത്താൻ പോവുകയാണ്. ആദ്യം നിങ്ങളുടെ ഒരു കഥയുടെ ഒരു സാരാംശം പറഞ്ഞായിരുന്നു. അപ്പൊ ആ കഥ പേപ്പറിലാക്കിയിരിക്കുകയാണ്. അപ്പൊ പേപ്പറിലാക്കി കഴിയുമ്പോൾ ആ കഥ പെട്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടി ഇമ്പമാർന്ന രീതിയിലായിരിക്കും നമ്മൾ എഴുതുമ്പോൾ അത് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കാം, ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്ന കുറെ ആളുകൾ, എല്ലാവരുടെയും മനസ്സിൽ ഭീതി നിറയ്ക്കുന്ന കഥകൾ, കാരണം പോലീസ് അനൗൺസ്മെന്റ് കേൾക്കുന്നു, ആരോ ഒരാൾ വൈറസ് കുത്തിവെക്കാനായി ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഭീതിയിലാഴ്ത്തിയ ആ വാർത്ത ഉത്സവപ്പറമ്പുകളിലായാലും പെരുന്നാളിനായാലും അവിടെ നാല് പേര് കൂടുന്ന അവിടെയൊക്കെ ഇത് കാട്ടുതീ പോലെ പടർന്നു. കാരണം അവിടെയൊക്കെ ആളുകൾക്ക് മുറിവുണ്ടാകുന്നു, അതും സൂചി കുത്തി ഇറക്കിയ പോലെയുള്ള മുറിവുകൾ. ഇതിനിടയിൽ എല്ലാം ഒരു ചെറുപ്പക്കാരൻ്റെ ഇതിനിടയിൽ എല്ലായിടത്തും ഒരു ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവൻ നല്ല കഞ്ചാവൊക്കെ അടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അവൻ അതിൽ മയങ്ങിയിരുന്ന് പെട്ടെന്ന് ഓടി സംഭവം നടക്കുന്ന സ്ഥലത്ത് വരും. എന്നിട്ട് പറയും, അയ്യോ ഇത് വൈറസ് കുത്തിവെച്ചതാണേ, ഉറപ്പ് ആരാണെന്ന് എല്ലാവർക്കും ടെൻഷനാകും. അവസാനം ഇതിനു പിന്നിൽ ആ ചെറുപ്പക്കാരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാക്കി ക്ലൈമാക്സ് ആണ്, അത് നമുക്ക് കണ്ടെത്താം. അത് തിരക്കഥ എഴുതുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടെത്താം. അപ്പൊ ഇനി നമ്മള് ഇത് കഴിഞ്ഞാൽ, കഥ കഴിഞ്ഞു, ഇനി അടുത്തത് നമ്മള് തിരക്കഥയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ കഥ അങ്ങനെ ഡയറക്റ്റ് നമ്മള് കഥയ്ക്കൊരു പേരൊക്കെ ഇട്ട്, ഒരു ഗ്രാമം, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തുണ്ടുമൺകര ഗ്രാമം, അപ്പൊ തുണ്ടുമൺകര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതി ഇങ്ങനെ അവിടെ ഇപ്പം അനിൽ എന്ന് പറയുന്ന ഒരാൾ, അപ്പൊ അതാണ് ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ
ഇതിനൊരു എന്താ പടർത്തി അങ്ങ് എഴുതുകയായിരുന്നു. നമ്മളങ്ങ് വളരെ ഇതായിട്ട് അങ്ങ് എഴുതുകയാണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അതൊരിക്കലും നമുക്കൊരു ഷൂട്ട് ചെയ്യാനൊക്കെണ്ടോ, അല്ലെങ്കിൽ നമ്മളതിനൊരു വ്യക്തമായ ഒരു അടുക്കം ചിട്ടയിലും അത് പോവില്ല. അപ്പം നമുക്കൊരു അരമണിക്കൂറുള്ള ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ നമുക്ക് ഏകദേശം അതിനൊരു സീനിൻ്റെ ദൈർഘ്യം പോലെ ഇരിക്കും. എന്നാലും ഒരു 17 അല്ലെങ്കിൽ ഒരു 20 സീനൊക്കെ ഉണ്ടെങ്കിൽ, 20-22 സീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറുള്ള ഒരു ഷോർട്ട് ഫിലിം നമുക്ക് ആക്കാൻ പറ്റും. അപ്പം നമ്മളിനിയും തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കഥയെ നമ്മൾ സീൻ ബൈ സീനായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ആ ഒരു സീൻ ബേസിലായിരിക്കും നമ്മൾ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നതും. ആ ഒരു സീൻ ബൈ സീനായിട്ടായിരിക്കും, അതായത് സീൻ 1-ാമത്തെ സീൻ അത് എങ്ങനെ വേണം, അത് ഡേയിൽ നടക്കുന്ന കഥയാണോ അല്ലെങ്കിൽ അത് നൈറ്റിൽ നടക്കുന്നതാണോ. അപ്പം സീൻ 1, അതേപോലെ തന്നെ സീൻ 2, അപ്പം ആ സീൻ 1-ൽ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അതെങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഈ കഥയിൽ വന്നിരിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും തിരക്കഥയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. തിരക്കഥയാക്കുന്ന സമയത്തേക്ക് നമ്മളൊരു പേപ്പർ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ഒരു 17 സീൻ 20 സീനാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു മാർജിൻ ഇട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. നമുക്ക് പേപ്പറിനെ ഇങ്ങനെ ഒരു ഇത് നമുക്കൊരു സീൻ എഴുതാനുള്ള ഒരു ഇതിലുള്ളൊരു മാർജിനാണ്. സീൻ 1-2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള ഒരിതാണ്. എന്നിട്ട് നമുക്ക് ഏകദേശം ഇതിനൊരു പ്രിസ്ക്രിപ്ഷൻ, അതായത് ഇത് നമുക്ക് എത്ര സീൻ വേണം എന്നുള്ള ഏകദേശം നമ്മളിപ്പോൾ പ്ലാൻ ഉണ്ടല്ലോ. ഒരു 17 സീൻ അല്ലെങ്കിൽ ഒരു 20 സീൻ എന്നൊക്കെ നമ്മൾ പ്ലാൻ ഉണ്ടല്ലോ. അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ തിരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്, ഇത് 1, 2, 3, 4, 5, 6 സീൻ വരെ നമുക്കിപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. 6 സീൻ വരെ നമുക്കിത് പ്ലാൻ ചെയ്യാം. ഇത് നമ്മുടെ തിരക്കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ എന്നാൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്, ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്ന കുറേ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഭീതിയുണ്ട്. ആ ഭീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് വണ്ടിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ സീനായിട്ട് ഒരു സിനിമ കാണുന്ന ആ ഒരു ആംബിയൻസിൽ, ആ സിനിമ തുടങ്ങുമ്പോഴുള്ള ഫസ്റ്റ് സീൻ എങ്ങനെയാകണം, അത് നമുക്ക് ഇതേപോലെ പറ്റില്ലല്ലോ. അത് ഷൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രാമത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഒരു പക്ഷേ ഒരു വായനശാല, അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു ബസ് സ്റ്റോപ്പ്, അല്ലെങ്കിൽ ഒരു ചായക്കട, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീൻ, സീൻ 1 എന്ന് എഴുതുന്നു. അത് നമ്മുടെ മോർണിംഗിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് സീൻ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഡേ, പകൽ നടക്കുന്ന കഥയാണ്. എക്സ്റ്റീരിയർ, എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഡേയിൽ പകല് പുറത്ത് നടക്കുന്ന സിറ്റുവേഷനാണ് ആദ്യത്തെ സീനിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമാണ്. അപ്പം നമ്മൾ ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, തുണ്ടുമൺകര ഗ്രാമം. അപ്പോൾ അവിടെ ഒരു വായനശാല ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വായനശാലയോടും വായനശാലയോട് ചേർന്നിരിക്കുന്ന ഒരു തട്ടുകടം, ചേർന്നിരിക്കുന്ന ഒരു ചായക്കട, ഒരു ചായക്കട. അവിടെ പത്രം വായിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, ആൾക്കാർ. അതുപോലെ തന്നെ അതുപോലെ തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് ഉണ്ട്, അല്ല ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. ആ ബസ് സ്റ്റോപ്പ് നമുക്ക് അടുത്ത സീനിലേക്ക് പോകും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ആൾക്കാർ, അപ്പോൾ ചായക്കടയിലെ സംസാരം അല്ലെങ്കിൽ സംഭാഷണം, പോലീസ് അനൗൺസ് ചെയ്ത വൈറസ് കുത്തി
വയ്ക്കാൻ ആരോ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് കടയിലെ സംസാരം. ഇത് നമ്മുടെ ഫസ്റ്റ് സീനാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് തുണ്ടുമൺകര ഗ്രാമം. അപ്പം ഗ്രാമത്തിൻ്റെ ഒരു ആംബിയൻസ് ഷോട്ടാണ്. അത് കഴിഞ്ഞാൽ ഒരു വായനശാലയോടെ ചേർന്നിരിക്കുന്ന ഒരു ചായക്കട. ആൾക്കാർ അത് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്, ചായയുടെ കടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് സംസാരിക്കുന്നതൊക്കെ ഒരൊറ്റ ഇത് മാത്രമാണ്, പോലീസ് അനൗൺസ്മെൻ്റ്, വൈറസ് കുത്തിവെക്കാൻ ആരോ ഇറങ്ങി, അതാണ് ആ ചായക്കടയിലെ സംസാരം. ഇതാണ് സീൻ വണ്ണിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ എഴുതാനുണ്ടായ കാരണം, ഇങ്ങനെ എന്തുകൊണ്ട് എഴുതുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ സീൻ വൺ ഇങ്ങനെ എഴുതി, ഇപ്പം ചിലപ്പോൾ സീൻ ടു നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാനത് പറയാം. സീൻ ടു നമ്മൾ പ്ലാൻ ചെയ്യുന്ന ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇത് തന്നെയായിരിക്കും സംസാരം. ഇങ്ങനെയുള്ള കുറേ ഷോർട്സുകളാണ് നമ്മൾ സീൻ വൺ, സീൻ ടു, സീൻ ടു, സീൻ ത്രീ എങ്ങനെയൊക്കെ എഴുതുന്നത്. അത് കഴിഞ്ഞാൽ സീൻ ഇതിൽ നമ്മൾ എഴുതുകയാണ് ഒരു പോലീസ് വണ്ടി വരുന്നത്, ഇങ്ങനെയൊക്കെ എഴുതും. ഇത് ഇങ്ങനെ എഴുതുന്നതിൻ്റെ കാരണം, ഇത് കഴിഞ്ഞാണ് നമ്മൾ ഇനി സംഭാഷണം എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ സംഭാഷണം എഴുതുന്നത് എങ്ങനെയാണ്, ഈ വൺലൈൻ സംഭാഷണം എഴുതുമ്പോൾ എത്രത്തോളം നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളതൊക്കെയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് പൂർത്തീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ വൺലൈനിനെ കുറിച്ച് നമുക്ക് വിശാലമായ രീതിയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയണം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ വൺലൈൻ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നുള്ള രീതി, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സംഭാഷണം ഒരു പേപ്പറിൽ എങ്ങനെയാണ് എഴുതുന്നത്, പശ്ചാത്തലം അതേപോലെ തന്നെ സംഭാഷണം ഇതൊക്കെ എങ്ങനെയാണ് അടുത്തത് നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം, അതായത് ഈ പറയുന്നതിലൂടെ എല്ലാവർക്കും ഇതൊരു പുതുമയൊന്നും ആകണമെന്നില്ല, പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ നമ്മുടെ ഈ എപ്പിസോഡുകൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്, എന്നെ വിളിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. അപ്പം അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിക്കുന്നത് എല്ലാം തികഞ്ഞ ഒരാള് ഒന്നുമല്ല ആരും. അപ്പോൾ വിളിച്ച് നമ്മൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ അറിവിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ചിലത് ചിലപ്പോൾ ഓൺലൈൻ ഇങ്ങനെ ഒന്നും ആയിരിക്കും എഴുതുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് അടുത്ത സംഭാഷണം എഴുതുന്ന സമയത്തേക്ക് ഇപ്പം തുണ്ടുമൺകര ഗ്രാമം സീൻ നമ്പർ 1 എന്നെഴുതി കഴിഞ്ഞാൽ ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എനിക്ക് എഴുതാൻ വളരെ സിമ്പിളാണ്. കാരണം എന്താണ്, വായനശാലയോട് ചേർന്നിരിക്കുന്ന ഒരു ചായക്കട, പത്രം വായിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ പത്രം വായിച്ചിരിക്കുന്ന ഒരാൾക്കൊരു പേരുണ്ടാകും, അല്ലെങ്കിൽ രാമൻ, അല്ലെങ്കിൽ കൃഷ്ണൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര്. അപ്പോൾ രാമൻ എന്തായാലും ഇന്നലെ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഇത് വരാൻ എനിക്ക് ഏറ്റവും എളുപ്പമാണ്. ഒന്നാമത്തെ സീൻ ഇതാണെന്ന് എനിക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ ഞാൻ പറയുന്നത്? എനിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒന്നാമത്തെ സീൻ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, അത് വെച്ച് എനിക്ക് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിശാലമായിട്ടുള്ള രീതിയിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇതൊരു എപ്പിസോഡ് ഒന്നും തീരില്ല, കാരണം അത്രത്തോളം പറയാനുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പുകൾ, എല്ലാ ആഴ്ചകളിലും നിങ്ങൾ നടത്തുന്ന വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ എന്താണ്, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ സംഭാഷണം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശദമായ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താ പറയുക, ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ അടുത്ത എപ്പിസോഡുകൾ 2020 ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.